സുരായി എൻ്റെ ബെഞ്ഞാറോട്ട് സുരായി എൻ്റെ മരുമോള് വലിയച്ഛൻ ഉണ്ട്. ഏറലി ഏറലിക്കുന്ന സാസോ അത് അടപ്പ്. ഇപ്പം മുൻകോപം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മൂശേട്ടം ഉണ്ടെങ്കിൽ വലിയ പാടാണ്. മിക്കാറ് ഉടക്കിയൊക്കെ പോകാനും സമയമാണ്. അല്ല, ചിലർക്ക് പറയും, ചിലർക്ക് ഒക്കത്തില്ല, ചിലർ 5 മിനിറ്റ് താമസിച്ചു പോകും, ചിലർക്ക് പറയും എന്താ ചോദിച്ചാൽ തന്നൂടെ, അല്ലെങ്കിൽ ഞാൻ വിളിച്ചാൽ വന്നൂടെ എന്നൊക്കെ ചോദിക്കും. ഇത്ര താമസം എന്തെന്നൊക്കെ ചുമ്മാ അല്ല എന്നാണ്. ചില ദിവസങ്ങളിലാണെങ്കിൽ ഉണ്ണാൻ പോലും പൈസ കാണത്തില്ല, ചിലപ്പോൾ ആരെയും കടം വാങ്ങിക്കേണ്ടി വരും. എൻ്റെ പേര് ബാബു എന്നാണ്, ഞാൻ ഭാവനൂരാണ്. നമ്മളൊരു കൂട്ടുകാരോടെ കൊണ്ടുപോകും, നമ്മളത് ഇതിനോട് വില കൂലിയായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇപ്പം 38 വർഷമായി. ആദ്യം ഇത്ര 50 രൂപയൊന്നുമില്ലായിരുന്നു. എന്നാലും എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തേന്ന് മെച്ചം ആദ്യം വരുന്നു. അന്ന് ജനപരക്കവും കച്ചവടങ്ങളും ഒക്കെ കൂടുതലായിട്ടുണ്ടായിരുന്നു. ഇപ്പം എല്ലാം മാർക്കറ്റ് അഴിച്ചെല്ലാം മൈതാനമാക്കി എല്ലാം ടൗണും അങ്ങോഞ്ഞും ഒക്കെ ആയപ്പോൾ തിരക്കും ഇതുമൊക്കെ മാറി. ഇപ്പോഴും മറ്റാകുമ്പോൾ അന്ന് ഏത് സാധനം വാങ്ങിക്കണമെങ്കിലും പത്തനാപുരം ടൗണിൽ വരും. ഇപ്പം എല്ലാവരും വീടുകളിലും അടുക്കളയ്ക്കകത്ത് എത്തൂലേ എല്ലാ സാധനങ്ങളും. വേറെ ഒരു നമ്മളൊരു കൂട്ടുകാരനേ ഉള്ളത്, വേറെ ആരും ഇല്ലായിരുന്നു. പിന്നീടാണ് ഇപ്പോൾ തമിഴന്മാർ രണ്ട് പുള്ളിയും കൂടി ഉള്ളത്, ഒരു ബായി, ഇങ്ങനെയൊക്കെ ഒത്തിരി പേരുണ്ട്. അങ്ങനെ പോയോ, ചിലപ്പോൾ ചില ദിവസങ്ങളിലാണെങ്കിൽ ഉണ്ണാൻ പോലും പൈസ കാണത്തില്ല, ചിലപ്പോൾ ആരെയും കടം വാങ്ങിക്കേണ്ടി വരും. എല്ലാത്തിനൊക്കെ പറക്കി കൊടുത്തു വരുമ്പോഴത്തേക്ക് പിന്നെ കൂടുതൽ കുറച്ചൊക്കെ കടം പോവും, ചിലതൊക്കെ ഓസ് പോവും, ചില കിട്ടാത്തതുണ്ട്. പിന്നെ ഒത്തിരിയൊക്കെ തലയൊഴിഞ്ഞ് കളഞ്ഞിട്ടുമുണ്ട്. ചിലർ പരിയം കൂടുമ്പോഴത്തേക്ക് കടം പോവും, അത് മിക്കതും കിട്ടിയായി കിട്ടാത്തതും. എല്ലാം കൊണ്ടൊക്കെ പോയി കളഞ്ഞിട്ടുണ്ട്, പിന്നെ കൊടുക്കാതെയും വന്നിട്ടുണ്ട്. അന്ന് ഇതിനകത്തേക്ക് വേറെ ആള് താമസമൊക്കെ ഉണ്ടായിരുന്നു, വാടകയ്ക്ക് ആൾക്കാരുണ്ടായിരുന്നു. ഓ, വീട്ടിലൊക്കെ ഇതിൻ്റെ വരുമാ ഇത് ഇങ്ങനെ ഉള്ള എന്നുള്ള വാഴ്ചയിൽ വല്ലതും കൊണ്ട് കൊടുത്തു തന്നെ, അല്ല വേറെ വരുമാനമൊന്നുമില്ല. ഭാര്യയുണ്ട്, 3 പിള്ളേരുണ്ട്. ഒരാൾ വയറിങ്ങിന് പോവും, ഒരാൾ ഈ വണ്ടിയുടെ ഓയിൽ മാറാൻ പോവും, പിന്നെ പെങ്കൊച്ചിനെ കല്യാണം കഴിച്ചു കൊണ്ടുപോകും. വലിയ പഠിപ്പം അവിടുത്തൊക്കെ കുറവാണ്, ബുദ്ധിമുട്ട്. അന്നത്തെ കാരണോടെ എന്നോട് ചിലവ് ഒഴിഞ്ഞു പോകാൻ പഠിത്തത്തിന്. അപ്പോൾ SSLC പാസ്സാകാനും കഴിയുമ്പോഴത്തെ പല സ്ഥലത്തും ചെന്ന് കിടന്ന്, പിന്നെ എൻ്റെ അമ്മ വന്ന് കിട്ടാത്തതുകൊണ്ട് എങ്ങും കിട്ടാത്ത ഇടത്തറ സ്കൂളിൽ കൊണ്ടുവന്നാൽ പഠിപ്പിച്ച +2. അന്ന് ഇടത്തറ തുടങ്ങിയ സമയമായിരുന്നു. അന്ന് അവിടെ സീറ്റ് കിട്ടി, അങ്ങനെ അവിടെ ബാക്കി എല്ലായിടത്തും തരാനൊക്കെ പറഞ്ഞു. പിന്നെ പൈസ കെട്ടി വയ്ക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്തില്ല. ആ ഈ മുറിക്കകത്ത് തന്നെ 2 വർഷം ഇവിടെ നിന്ന് +2 പഠിച്ചിട്ടാ പോയി. 10-200 എണ്ണം അന്ന് പണ്ടൊക്കെ 10-300 എണ്ണം വയ്ക്കുമായിരുന്നു. ഇപ്പം ഇത് ഒരു വരുമാനത്തിലുള്ള ബാക്കി എല്ലാവരും 4 വഴിക്ക് കൊണ്ടുപോകല്ലേ. ഇപ്പോൾ കച്ചവടം അതുമല്ല, പണ്ടത്തെ കണക്ക് ആരും ഇപ്പം വലുതായിട്ട് കുടിക്കത്തില്ല. എല്ലാവർക്കും കൊളസ്ട്രോളും ഷുഗറും ഇതൊക്കെ ആയതുകൊണ്ട് വലിയ ഇതാണ്. നമുക്ക് കൂടി അന്ന് 500-550 രൂപ കേട്ടോ അതിൻ്റെ റൂം വാടക അറിയണം, ബാക്കി എല്ലാ ക്ലാസ് വാങ്ങിക്കണം. അപ്പോൾ പിന്നെ ഡെയിലി 1 ആഴ്ചയിൽ 6 ദിവസം ഉണ്ട്. പിന്നെ അന്നാണെങ്കിൽ ഗ്യാസിനാണെങ്കിൽ സബ്സിഡി ഉണ്ടായിരുന്നു, 500 രൂപ മതിയായിരുന്നു. ഇന്ന് ഒരു കുറ്റി ഗ്യാസിന് 1150 രൂപ കൊടുക്കും. 100 രൂപ എന്തായാലേക്ക് അന്ന് 18 രൂപ ഉള്ളായിരുന്നു, അപ്പം 100 രൂപ എന്തായാലേക്ക് 33 രൂപ കൊടുക്കും. ചിലപ്പോൾ നമ്മൾ സാധനം വാങ്ങിക്കണമെങ്കിൽ കടം കൊടുത്തല്ലേ നോക്കും, അതിനടുത്ത് നമുക്ക് നോക്കത്തില്ല. അപ്പം ആരെന്നെങ്കിലും നമ്മൾ വാങ്ങിച്ച് കഴിയാനേ ഒക്കത്തുള്ളൂ. കടം വാങ്ങിക്കേണ്ടത് എന്നോട് വലിയ പാടാണ്. അപ്പം അമ്മക്കുള്ള കൊടുത്ത് വരുമ്പോൾ പാലിനും കൊക്കെ കൊടുത്ത് വരുമ്പോഴത്തേക്ക് പാലിനാണെങ്കിൽ ഇന്നത്തെ പൈസ രാവിലെ കൊണ്ടുപോയി കൊടുത്തില്ലെങ്കിൽ അവർ പാല് തരത്തില്ല. സുരായി എൻ്റെ ബെഞ്ഞാറോട്ട് സുരായി എൻ്റെ മരുമോള് വലിയച്ഛൻ. അത് പിന്നീട് പിന്നെ നമ്മളെ തങ്ങളിൽ കാണുന്നുമില്ല, സഹകരണത്തിന് പോകുന്നു. ഇതന്നെ പൈസ CC അടയ്ക്കണം വേണ്ട. ഏറലി ഏറലിക്കുന്ന സാസോ അത് അടപ്പ്. ചിക്കൻകുനി എന്നാണോ ഈ അമ്മക്ക് ഇവിടെ എല്ലാം വന്ന അപ്പോൾ 15 വർഷം 18 വർഷമാകുന്നു തോന്നുന്നു. ഇവിടെ മൊത്തത്തിൽ ചിക്കൻകുനി വന്നത് ഇത് മരമില്ലാത്തവർക്ക് ആവശ്യമുള്ളവർക്ക് കൊടുക്കാം, ഇത് മരമുള്ളവർക്ക് കൊടുക്കാം. പിന്നെ ഇത് അതിൻ്റെ കാപ്പിപ്പൊടി, ഇത് തേയിലയും അഡീഷണൽ പഞ്ചസാര അത്രയേ ഉള്ളൂ. ഇപ്പം മുൻകോപം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നോക്കില്ല, മൂശേട്ടം ഉണ്ടെങ്കിൽ വലിയ പാടാണ്. മിക്കാറ് ഉടക്കിയൊക്കെ പോകാനും സമയമാണ്. അല്ല, ചിലർക്ക് പറയും, ചിലർക്ക് ഒക്കത്തില്ല, ചിലർ 5 മിനിറ്റ് താമസിച്ചു പോകും, ചിലർക്ക് പറയും എന്താ ചോദിച്ചാൽ തന്നൂടെ, അല്ലെങ്കിൽ ഞാൻ വിളിച്ചാൽ വന്നൂടെ എന്നൊക്കെ ചോദിക്കും. ഇത്ര താമസം എന്തെന്നൊക്കെ ചുമ്മാ അല്ല എന്നാണ്.